हेलो हाय फ्रेंड्स എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ, പകരം നമ്മൾ ചുരിദാറിന് തുണി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഞാനും വളരെ കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. നമ്മളൊരു സ്റ്റിച്ചിങ് സെൻ്ററിൽ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടീച്ചർ നമുക്കിതൊന്നും പറഞ്ഞു തരണം എന്നില്ല. ഇത് ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഭാഗവുമല്ല, സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നതിന്റെ ഭാഗവുമല്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. അപ്പൊ നിങ്ങൾ ഇതേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പൊ നിങ്ങൾ ഇനി തുണി എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിലെ ഒരു പാർട്ടാണിത്. ഞാൻ ഓൺലൈനായിട്ട് ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായി വരുന്ന ഒരു കമന്റ് ആയിരുന്നു ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മളിപ്പോൾ ഒരു മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, കുറേ അധികം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രായമുള്ള ആൾക്കാരും ഒക്കെ തന്നെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേരൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് റണ്ണിങ് സ്റ്റിച്ച്, മെഷീൻ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. ഇത് നമ്മുടെ ആ ക്ലാസ്സിലെ, ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പം നിങ്ങൾക്ക് തന്നൊരു സാമ്പിൾ ക്ലാസ്സായിട്ട് കൂടി ഞാൻ കാണിക്കുകയാണ്. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കും ഈ ക്ലാസ്, ഈ തുണി എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും. ചുരിദാറിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അളവെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ തന്നെയും ഓരോരോ ക്ലാസ്സായിട്ട് തന്നെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത, അതായത് ഒട്ടും റണ്ണിങ് സ്റ്റിച്ച് മാത്രം അറിയാവുന്ന ആൾക്കാർക്കും മനസ്സിലാകും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു പോകാം. സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. കോഴ്സിന്റെ ഫീസും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഞാനപ്പോൾ സെൻഡ് ചെയ്തു തരുന്നതാണ്. വാട്സാപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെയും ക്ലിയർ ചെയ്തു പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ തുണികളെ പരിചയപ്പെടുകയാണ്. നമ്മൾ ചുരിദാർ തയ്ക്കേണ്ട, അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന തുണികളെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ പലതരത്തിലുള്ള തുണികൾ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. തുണി മുറിച്ച് വാങ്ങിക്കാറുണ്ട്, ഫുൾ സെറ്റായിട്ട് ചുരിദാർ സെറ്റായിട്ട് വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ നൈറ്റി പീസിൽ തയ്ക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ക്ലോത്തുകളിൽ നമ്മൾ ചുരിദാർ ടോപ്പ് തയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള തുണികളാണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ദേ ഈ ക്ലോത്തിനെ പരിചയപ്പെടാം. ഇതൊരു ഫുൾ ചുരിദാർ സെറ്റാണ്. ടോപ്പിൻ്റെ ക്ലോത്ത്, പാൻറ്റിൻ്റെ ക്ലോത്ത്, അതോടൊപ്പം തന്നെ ഷോളും ഉണ്ടാവും. അപ്പം കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള സെറ്റുകളാണ് വാങ്ങിക്കുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പാൻറ്റിൻ്റെ ക്ലോത്ത് തപ്പിപ്പോകണ്ട, അല്ലെങ്കിൽ അതിന് മാച്ചാകുന്ന ഷോള് തപ്പിപ്പോകണ്ട, ഫുള്ളായിട്ട് നമുക്കിത് കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നോർമലി വലിയ പ്രശ്നങ്ങളൊന്നും വരികയുമില്ല. എല്ലാ സാധനവും നമുക്ക് കിട്ടും. ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ കറക്റ്റും ആയിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ഈ റിഡക്ഷൻ സെയിലിലൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള സെറ്റുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. അത് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിലാണ് കൂടുതൽ പ്രശ്നം വരുന്നത് കേട്ടോ. നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടോപ്പിൻ്റെ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് വിടർത്തി നോക്കുക. നിങ്ങൾക്ക് ഉദ്ദേശിച്ച നിങ്ങളുടെ അത്രയും ഹൈറ്റ് നിങ്ങൾക്കിതിന് കിട്ടുന്നുണ്ടോ എന്ന്. കാരണം ഇപ്പോൾ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഇത് 2 മീറ്റർ ക്ലോത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ച ലെങ്ത് കിട്ടി എന്ന് വരില്ല, അല്ലെങ്കിൽ സ്ലീവിൻ്റെ തുണി തികഞ്ഞു എന്ന് വരില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതൊന്ന്, ഈ ടോപ്പിൻ്റെ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് വിടർത്തി നോക്കുക. ക്ലോത്ത് നല്ല ക്ലോത്ത്, നല്ലതുപോലെ 2.5 മീറ്റർ ക്ലോത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കുക. നോർമലി അവർ ഈ എത്ര ടോപ്പിൻ്റെ ക്ലോത്തും പാൻറ്റിൻ്റെ ക്ലോത്തും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വാങ്ങുക. പാൻറ്റിൻ്റെ ക്ലോത്തൊക്കെ സെയിം 2.5 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ അത് തന്നെ ഉണ്ടാവും. അത് പാൻറ്റിൻ്റെ ക്ലോത്തിന് പൊതുവെ അങ്ങനെ കുറവ് കണ്ടിട്ടില്ല. ടോപ്പിൻ്റെ ക്ലോത്തിനാണ് ചില ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു കുറവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വാങ്ങുക. വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഈ സെറ്റായിട്ട് വാങ്ങിക്കുന്ന ചുരിദാർ സെറ്റിൽ ഉണ്ടാവാറില്ല. ഇനി രണ്ടാമതായിട്ട് ഇതേ നമ്മളിങ്ങനെ തുണി മുറിച്ച് വാങ്ങിക്കുന്ന, ഇതിങ്ങനെ ഞാൻ ക്ലോത്തുകൾ മുറിച്ച് വാങ്ങിയ ക്ലോത്തുകളാണ് കേട്ടോ. 2.5 മീറ്റർ 2 മീറ്റർ എന്നൊക്കെയുള്ള കണക്കിൽ മുറിച്ച് വാങ്ങിയതാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇതുപോലെ ടോപ്പിന് തുണി മുറിച്ച് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, സ്റ്റിച്ച് ചെയ്യാനായി തുണി വാങ്ങുമ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ ആദ്യം വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം കോട്ടൺ ക്ലോത്തുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. സിൽക്കി ആയിട്ടുള്ള ക്ലോത്തുകൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, സ്റ്റിച്ചിങ്ങിന് പെർഫെക്ഷൻ ആദ്യം ചെയ്യുമ്പോൾ കിട്ടില്ല. നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ക്ലോത്തിലും നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ
കഴിവതും നല്ല കോട്ടൺ ക്ലോത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ പുതിയ ക്ലോത്ത് വാങ്ങിക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ പഴയ വീട്ടിലുള്ള പഴയ സാരി ഒക്കെ വെട്ടി തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ അതുപോലെ നൈറ്റി പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനു വലിയ വിലയൊന്നുമില്ല അതിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തു പഠിക്കാം പിന്നെ ഇതുപോലെയുള്ള ക്ലോത്തുകൾ നമ്മൾ മുറിച്ച് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ വീതി ഒന്ന് മെൻഷൻ ചെയ്യുക വീതി അവരോട് ചോദിക്കുക കാരണം ക്ലോത്തി വീതി 36 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 36 ഇഞ്ച് ഞാൻ ആദ്യം നമ്മുടെ ടേപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ടേപ്പിൽ ഞാൻ ആ ഇഞ്ചസ് പറഞ്ഞിരുന്നല്ലോ 36 ഇഞ്ചിലാണ് തുണി സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി നമ്മൾ ചുരിദാർ ടോപ്പിനായിട്ട് വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള ക്ലോത്തുകൾ ഒരു 40 42 44 ആ ഒരു റേഞ്ചിലായിരിക്കും അതിന്റെ വീതി വരുന്നത് മിനിമം വീതി 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫ്രോക്ക് മോഡൽ കുർത്തിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വീതി തികയാതെ വരും നോർമലി നൈറ്റി പീസിനാണ് ഈ 34 36 ഇഞ്ച് വീതി കിട്ടുന്നത് പിന്നെ തുണികളും ഉണ്ട് കേട്ടോ 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്തുകളുമുണ്ട് രണ്ട് സൈഡിലും സ്ലിറ്റ് ഇട്ട് സാധാരണ തയ്ക്കുന്ന പോലെ തയ്ക്കാൻ 36 38 ഇഞ്ച് വീതിയുള്ള തുണി ധാരാളം മതി അതുപോലെ 44 ഇഞ്ച് വീതിയൊക്കെയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് തുണി കുറച്ചെടുത്താൽ മതി സ്ലീവിന് സെപ്പറേറ്റ് തുണിയുടെ ആവശ്യം വരില്ല ഒരു 42 44 ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ ഒരു ചെറിയ സ്ലീവാണെങ്കിൽ ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3x4 സ്ലീവോ അല്ലാതെ ഉള്ള സ്ലീവുകളാണെങ്കിൽ നമുക്ക് ഈ ക്ലോത്തിൽ നിന്ന് തന്നെ സ്ലീവ് കിട്ടും സെപ്പറേറ്റ് ക്ലോത്ത് വാങ്ങിക്കേണ്ടി വരുന്നില്ല വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ പിന്നെ ഈ തുണി കണ്ടോ ഇതൊരു നൈറ്റി പീസാണ് ഇത് വന്നിട്ട് നമ്മൾ നൈറ്റി പീസായിട്ട് നൈറ്റി ബിറ്റായിട്ട് വാങ്ങിക്കുന്നതാണ് 3 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് വിട്ട് കുറവായിരിക്കും ഒരു 34-35 ഇഞ്ച് വീതിയേ വരികയുള്ളൂ ഇതുപോലെയുള്ള ക്ലോത്തുകളും നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാൻ നല്ല ക്ലോത്തുകൾ തന്നെയാണ് കേട്ടോ ലൈനിങ്ങും കൂടെ ഒക്കെ ഇട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ക്ലോത്താണ് അതുപോലെ എനിക്ക് തോന്നുന്നു പഠിക്കാൻ പറ്റിയ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയ ക്ലോത്ത് കൂടിയാണ് കോട്ടൺ ആയതുകൊണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വലിയ വിലയുമില്ല ഒരു 140-150 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഫുൾ ഈ 3 മീറ്റർ ക്ലോത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്തുകളും നല്ല ക്ലോത്ത് തന്നെയാണ് നൈറ്റി പീസിനായിട്ട് വാങ്ങിക്കുന്ന ഭംഗിയുള്ള ക്ലോത്തുകൾ നമുക്ക് ചുരിദാർ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ വാങ്ങിക്കേണ്ട ക്ലോത്തിനെ കുറിച്ചുള്ള നമ്മൾ വാങ്ങിക്കുന്ന ക്ലോത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വീതി കൂടിയ തുണിയാണെങ്കിൽ നമ്മൾ കുറച്ച് തുണി വാങ്ങിയാൽ മതി വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ സ്ലീവിന് കൂടി കണക്കാക്കി തുണി വാങ്ങുക 1/2 മീറ്ററോ 3/4 മീറ്ററോ നിങ്ങൾ ഏത് തരം സ്ലീവാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് തുണി കൂടുതൽ വാങ്ങിക്കുക വീതി കൂടിയ തുണിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിൽ നിന്ന് തന്നെ സ്ലീവിനുള്ള ലെങ്തും കൂടി സ്ലീവിനുള്ള ക്ലോത്തും കൂടി അതിൽ നിന്ന് തന്നെ കിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തുണി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെയും കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും ചുരിദാർ തയ്ക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു വരുമാനം സ്വന്തമായിട്ട് തയ്ച്ചിടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാം അതുപോലെ ഒരു വരുമാന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗം ഉണ്ടാക്കുകയും ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്